വിനീത് ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷത്തെ നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യത്തിനെതിരെ ഗുരുതരാരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴിലെ ഒരു നിർമ്മാതാവും ഡിസ്ട്രിബ്യൂട്ടറുമായ ധനഞ്ജയൻ. വർഷങ്ങൾക്ക് ശേഷത്തിന്റെ റൈറ്റ്സിനായി താൻ വിശാഖിനെ സമീപിച്ചുവെന്നും വിശാഖ് ചോദിച്ചത് ഒരുപാട് കൂടുതൽ തുകയായിരുന്നുവെന്നും ധനഞ്ജയൻ പറയുന്നു. മഞ്ഞുമൽ ബോയ്സിനേക്കാൾ നല്ല സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷമെന്നാണ് വിശാഖ് സുബ്രഹ്മണ്യം തന്നോട് പറഞ്ഞതെന്നും ധനഞ്ജയൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ അടുത്ത് മലയാളത്തിൽ റിലീസ് ചെയ്ത പ്രധാന ചിത്രങ്ങളെല്ലാം മികച്ച നേട്ടമായിരുന്നു തിയേറ്ററിൽ ഉണ്ടാക്കിയത്. ഈ വർഷം ആദ്യം റിലീസ് ചെയ്ത ആട്ടം മുതൽ ആവേശം വരെ തിയേറ്ററിൽ മികച്ച റെസ്പോൺസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ആടുജീവിതം, വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തമിഴ്നാട്ടിലും റിലീസ് ചെയ്യുകയും നല്ല ഓളം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ മഞ്ഞുമൽ ബോയ്സ് സൃഷ്ടിച്ച തരംഗം മറ്റു മലയാള ചിത്രങ്ങൾക്ക് മറികടക്കാൻ സാധിച്ചിട്ടുമില്ല. പ്രേമലു തെലുങ്കിൽ വലിയ ഹിറ്റായി മാറിയിരുന്നു. കോടമ്പാക്കത്തെ സിനിമാ കഥ പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രവും തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തു. എന്നാൽ ചിത്രത്തിന്റെ തമിഴ്നാട്ടിലുള്ള വിതരണത്തിനുള്ള റൈറ്റ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് തമിഴ് നിർമ്മാതാവ് ധനഞ്ജയൻ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രൊഡ്യൂസർ വിശാഖ് സുബ്രഹ്മണ്യത്തെ വിളിച്ചപ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. ചിത്രത്തിന്റെ റൈറ്റ്സ് വാങ്ങാൻ 15 കോടിയാണ് വിശാഖ് സുബ്രഹ്മണ്യം തന്നോട് ആവശ്യപ്പെട്ടതെന്നും മഞ്ഞുമൽ ബോയ്സിനേക്കാൾ നല്ല സിനിമയാണ് തങ്ങൾ നിർമ്മിക്കുന്ന വർഷങ്ങൾക്ക് ശേഷമെന്ന് വിശാഖ് ഡിസ്ട്രിബ്യൂട്ടറോട് പറഞ്ഞെന്നും ധനഞ്ജയൻ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് തമിഴിൽ വലിയ ഹിറ്റ് ഉണ്ടാക്കിയിരുന്നു. മലയാളത്തിൽ മറ്റൊരു സിനിമ കൂടി അതുപോലെ റിലീസ് ആകുന്നുണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസിന്റെ വർഷങ്ങൾക്ക് ശേഷമാണത്. അതിന്റെ ട്രെയിലർ കണ്ട് തനിക്ക് സിനിമ നന്നായി ഇഷ്ടപ്പെട്ടുവെന്നും ധനഞ്ജയൻ പറയുന്നു. താൻ ഒന്നിനെയും കുറച്ച് കാണുന്ന ആളല്ല. ഈ സിനിമ താൻ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസറെ ഫോൺ ചെയ്തിരുന്നു. ഈ സിനിമ വേണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് ധനഞ്ജയൻ പ്രൊഡ്യൂസറോട് പറഞ്ഞത്. ന്യായമായൊരു തുകയായിരിക്കും അദ്ദേഹം ചോദിക്കുകയെന്നാണ് താൻ ആദ്യം കരുതിയത്. കേട്ടരുടനെ അദ്ദേഹം പറഞ്ഞു, മഞ്ഞുമൽ ബോയ്സിനേക്കാളും മികച്ച സിനിമയാണിത്, അതുകൊണ്ട് 15 കോടി തരികയാണെങ്കിൽ ഷെയർ തരാമെന്ന്. ഇങ്ങനെയായിരുന്നു വിശാഖ് സുബ്രഹ്മണ്യം തന്നോട് പറഞ്ഞതെന്നും ധനഞ്ജയൻ വെളിപ്പെടുത്തുന്നു. അദ്ദേഹം മലയാളത്തിലായിരുന്നു സംസാരിച്ചത്. അതുകൊണ്ട് താൻ അദ്ദേഹത്തോട് ഒന്നുകൂടി ചോദ്യം ആവർത്തിച്ചു. 15 ആണോ 1.5 ആണോ സാർ പറഞ്ഞതെന്ന്. താൻ നന്നായി അത് കേട്ടില്ല എന്നും പറഞ്ഞു. 15 കോടി എന്ന് തന്നെ വിശാഖ് സുബ്രഹ്മണ്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മറ്റാരെങ്കിലും 15 കോടിക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് താൻ ഫോൺ കട്ട് ചെയ്തുവെന്നും ധനഞ്ജയൻ പറയുന്നു. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷനിലെ തന്റെ സുഹൃത്തുക്കളോട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞുവെന്നും, നിങ്ങൾക്ക് ഭ്രാന്താണോ, അവർ പറഞ്ഞത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയുമോ, മഞ്ഞുമൽ ബോയ്സ് ഒരു മാജിക് ആണ്, അതെങ്ങനെ ഇനിയും ഒരു സിനിമയ്ക്ക് ലഭിക്കും, ഇന്ന് ആവേശം എന്ന സിനിമ പോലും 1 കോടിക്ക് ഷെയർ വന്നാൽ അധികമാണ്, എല്ലാം നല്ലതായിട്ട് പോകുന്നു എന്നതുകൊണ്ട് വലിയ ഷെയർ ഒന്നും വാങ്ങാൻ വരില്ല. പ്രേമല് പോലും തമിഴ്നാട്ടിൽ 2-3 ഷെയറാണ് വാങ്ങിയിട്ടുള്ളത്. 5 കോടിയാണ് അതിനിവിടെ കളക്ഷൻ കിട്ടിയത്. ആരും 15 കോടിക്കൊന്നും ആ സിനിമ പോയിട്ടില്ല. അവസാനം ഒരു വിതരണക്കാരൻ മുഖേന ഫ്രീ റിലീസാണ് വന്നതെന്നും ധനഞ്ജയൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.